വിശദമായി നോക്കാം. ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫാഖ് ആലം മറ്റൊരു പോക്സോ കേസിലും പ്രതി. 2018 ഡൽഹിയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ഒരു മാസം ജയിലിൽ കിടന്ന അസ്ഫാഖ് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. ആലുവ സബ് ജയിലിലെ തിരിച്ചറിയൽ പരേഡിൽ പ്രതിയെ സാക്ഷികൾ തിരിച്ചറിഞ്ഞു. നവമി ദിനേശിന്റെ റിപ്പോർട്ടിലേക്ക്. ആലുവയിൽ 5 വയസ്സുള്ള പിഞ്ചു ബാലികയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പ്രതി അഫ്സഖ് ആലം ഇപ്പോൾ ആലുവ സബ് ജയിലിലാണുള്ളത്. പോലീസ് എന്ന് പ്രധാനമായും പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ 7 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് സമർപ്പിക്കുക. കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉടൻ തന്നെ തെളിവെടുപ്പും കൂടുതൽ ചോദ്യം ചെയ്യലുകളടക്കം നടത്താനാണ് പോലീസിന്റെ നീക്കം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് പ്രധാനപ്പെട്ട 2 സംഭവവികാസങ്ങളാണ് ഉണ്ടായത്. ആദ്യത്തേത്, പ്രതിയെ 3 സാക്ഷികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 3 സാക്ഷികളാണ് ഇന്ന് കോടതിയിലെത്തി ജയിലിലെത്തിയിരുന്നത്. അതിൽ 1 പ്രധാന സാക്ഷി സി ഐ ടി യു പ്രവർത്തകൻ താജുദ്ദീൻ. താജുദ്ദീനാണ് ആലുവ മാർക്കറ്റിനുള്ളിൽ പെൺകുട്ടിയുമായി പ്രതി വരുന്ന സമയത്ത് തടഞ്ഞു നിർത്തിയത്, ചോദ്യം ചെയ്യുകയും ചെയ്തു. തൻ്റെ കുഞ്ഞാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് താജുദ്ദീൻ ഇവരെ പോകാൻ അനുവദിച്ചത്. രണ്ടാമത്തെ സാക്ഷി KSRTC ബസ്സിലെ കണ്ടക്ടറാണ്. അതായത്, ഈ പെൺകുട്ടിയുമായി അസ്ഫഖ് ആലം ബസ്സിൽ കയറി ആലുവയിലെ KSRTC സ്റ്റാൻഡിൽ നിന്നും ബസ് കയറി 2 സ്റ്റോപ്പ് അപ്പുറമിറങ്ങുകയും ചെയ്തു. ഈ KSRTC ബസ്സിലെ കണ്ടക്ടർ സന്തോഷ്, മൂന്നാമത്തേത് ബസ്സിലെ ഒരു യാത്രക്കാരി സുസ്മിത. ഈ സുസ്മിതയും ഈ പ്രതിയെയും കുട്ടിയെ കണ്ടിരുന്നുവെന്ന് അന്ന് തന്നെ പോലീസിനോട് വിവരം അറിയിക്കുകയും ചെയ്തു. ഈ 3 പ്രധാനപ്പെട്ട സാക്ഷികളാണ് ഇന്ന് പ്രതികളെ തിരിച്ചറിഞ്ഞത്. 10 പേരെയാണ് നിരത്തി നിർത്തിയത്. ഇതിൽ നിന്നുമാണ് അസ്ഫഖ് ആലം എന്ന ഈ കൊടും ക്രൂരനെ കുറ്റവാളിയെ ഈ 3 സാക്ഷികളും തിരിച്ചറിഞ്ഞത്. മറ്റൊന്ന്, ഈ അസ്ഫഖ് ആലം മറ്റൊരു പോക്സോ കേസിലും പ്രതിയാണ്. ഗാസിപ്പൂരിലെ പോലീസ് സ്റ്റേഷനിൽ അസ്ഫഖിനെതിരെ ഒരു കേസുണ്ട്. അത് 10 വയസ്സുള്ള പെൺകുട്ടിയെ 2018 പീഡിപ്പിച്ച കേസാണുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ആലുവയിലെ കേസുമായി ബന്ധപ്പെട്ട് അസ്ഫഖിന്റെ വിരലടയാളം പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഒരു കേസും മുൻപ് ഗാസിപ്പൂരിൽ അതും പീഡനം പോക്സോ തന്നെ ഉണ്ടെന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് 1 മാസം ജയിലിൽ കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് അസ്ഫഖ് ആലം മുങ്ങിയത്. പിന്നീട് അയാൾ പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിലാണ്. ആലുവയിലെ 5 വയസ്സുകാരിയുടെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്കെടുക്കാൻ പോലീസ്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ് നിർദ്ദേശം നൽകിയത്. എല്ലാ സ്റ്റേഷൻ പരിധിയിലുമുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്ക് എടുക്കണമെന്നാണ് നിർദ്ദേശം. ജില്ലാ പോലീസ് മേധാവിമാർ ഇത് ശേഖരിക്കണമെന്നും നിർദ്ദേശം നൽകി. ആലുവയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫാഖ് ആലം മറ്റൊരു പോക്സോ കേസിലും പ്രതി. 2018 ഡൽഹിയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 1 മാസം ജയിലിൽ കടന്ന അസ്ഫാഖ് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം താനൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ലഹരി മരുന്ന് കേസ് പ്രതി മരിച്ചു. തിരൂരങ്ങാടി മുഴീക്കൽ സ്വദേശി തമീർ ജിഫ്രിയാണ് മരിച്ചത്. പ്രതിയെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കസ്റ്റഡി മരണത്തിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമുള്ള നടപടിക്രമം പാലിച്ച് അന്വേഷണം പൂർത്തിയാക്കുമെന്ന് മലപ്പുറം SP പറഞ്ഞു. ഇന്നലെ രാത്രിയാണ് തമീർ ജിഫ്രിയെ താനൂർ ദേവധാർ ഹൈസ്കൂളിനടുത്തുള്ള മേൽപ്പാലത്തിന് താഴെ നിന്നും പിടികൂടിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ മറ്റ് 4 പേർ കൂടി ഉണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ നിന്നും രാസലഹരി പിടിച്ചെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്. 18 ഗ്രാം MDMA ഇവരുടെ കൈവശം ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പുലർച്ചെ 4 മണിയോടെയാണ് ലോക്കപ്പിൽ ആയിരുന്ന താമർ ജിഫ്രി ശാരീരിക അസ്വസ്ഥതകൾ കാരണം കുഴഞ്ഞു വീണത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു എന്നാണ് പോലീസിൻ്റെ വിശദീകരണം. ഇത് സംബന്ധിച്ച് സമഗ്രമായ ഒരു കസ്റ്റഡിയിൽ ഡെത്ത് ആയതുകൊണ്ട് തന്നെ സമഗ്രമായ ഒരു അന്വേഷണമാണ് പോലീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു അസ്വാഭാവിക മരണം, ക്രൈംബ്രാഞ്ച് DYSP ആണ് അന്വേഷിക്കുക. പോലീസിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും വീഴ്ചകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷണം നടത്തും. ഒപ്പം തന്നെ നർക്കോട്ടിക് DYSP ഇതൊരു നർക്കോട്ടിക് കേസിൻ്റെ ഭാഗമായിട്ടാണ് ഈ കസ്റ്റഡിയും മറ്റു നടപടികളും ഉള്ളതുകൊണ്ട് തന്നെ നർക്കോട്ടിക് DYSP ഇതിൽ അന്വേഷണം നടത്തും.
അതുപോലെ തന്നെ കസ്റ്റഡിയിൽ ഡെത്തായതുകൊണ്ട് തന്നെ സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നത്. തിരൂർ സബ് കളക്ടറാണ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകിയത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്കാണ് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മൃതദേഹം കൊണ്ടുപോയിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തമാക്കാനാകുമെന്നാണ് പോലീസിൻ്റെ നിലപാട്. ഈ താമിർ ജഫ്രിക്കെതിരെ മുൻപ് 4 തവണ കേസുകൾ എടുത്തതായിട്ടും പോലീസ് പറഞ്ഞു. 2 തവണ ലഹരി കേസുകളിലും 1 തവണ ഒരു ശാരീരികമായിട്ട് ഒരാളെ ഉപദ്രവിച്ച കേസിലും മറ്റൊരു വാഹനാപകട കേസിലുമാണ് ഇയാൾക്കെതിരെ മുൻപ് കേസുകൾ എടുത്തിട്ടുള്ളത്. അത്തരത്തിലൊരു ഹിസ്റ്ററിയാണ് ഇയാൾക്കിൽ നിന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇയാളുടെ ബന്ധുക്കൾ ആരും തന്നെ ഈ വിഷയത്തിൽ ആരോപണങ്ങൾ ഇതുവരേക്കും ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തെ മരണം പുലർച്ചെ 4 മണിക്ക് സംഭവിച്ചിട്ടും 10:30 ഇത് പുറത്തറിയുന്നത്. ഇത്തരത്തിൽ പോലീസ് ഇത് മൂടിവെക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ച് മുസ്ലിം ലീഗ് ആശുപത്രിക്ക് മുമ്പിൽ ചെറിയ പ്രതിഷേധവും നടത്തിയിരുന്നു. എന്താണെങ്കിലും ഇതിൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഇതിൻ്റെ മരണകാരണങ്ങളും മറ്റ് വിശദാംശങ്ങളും ഒക്കെ ലഭ്യമാവുകയുള്ളൂ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോലീസ് സർജനാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകുക. ഈ മലപ്പുറം SP കൃത്യമായ സുപ്രീം കോടതി മാനദണ്ഡ പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതെന്ന് മലപ്പുറം SP സുജിത് ദാസും വ്യക്തമാക്കിയിരുന്നു. CV അനുമോദിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. സ്പീക്കർ AN ഷംസീറിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് NSS നാളെ വിശ്വാസ സംരക്ഷണ ദിനമായി ആചരിക്കും. കരയോഗ അംഗങ്ങൾ ഗണപതി ക്ഷേത്രങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും വഴിപാടും നടത്തണമെന്ന് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർക്ക് സുമാരൻ നായർ നൽകിയ സർക്കുലറിൽ പറയുന്നു. ജി ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കാണാം. ഗണപതിക്കെതിരായ പരാമർശം AN ഷംസീർ എന്ന് നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇന്നലെയാണ് ഒരു പ്രസ്താവന പുറത്തിറക്കിയത്. AN ഷംസീർ പ്രസ്താവന പിൻവലിക്കണം, മാപ്പ് പറയണം, ഇല്ലെങ്കിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ ഷംസീറിനെതിരെ നടപടിയെടുക്കണം, യുക്തമായ നടപടിയെടുക്കണം എന്നതായിരുന്നു ജി സുകുമാരൻ നായരുടെ ആവശ്യം. ഫലത്തിൽ മതനിന്ദ നടന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളും ഈ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ CPM നേതാക്കൾ, CPM നേതൃത്വം തന്നെ ഇതിനെ തള്ളിക്കളയുന്നു, NSS പ്രസ്താവനയെ തള്ളിക്കളയുന്ന നിലയാണ് ഉണ്ടായത്. അതിന് തൊട്ട് പിന്നാലെയാണ് CPMമായി നേരിട്ടൊരു ഏറ്റുമുട്ടൽ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. എന്തായാലും നാളെ ഓഗസ്റ്റ് 2 വിശ്വാസ സംരക്ഷണ ദിനമായി ആചരിക്കാനാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ കരയോഗ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർക്ക് നൽകിയ കത്തിലാണ് ഈ ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. എല്ലാ ഗണപതി ക്ഷേത്രങ്ങളിലും സമീപത്തുള്ള ഗണപതി ക്ഷേത്രങ്ങളിലെത്തി വഴിപാട് നടത്തുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യണം എന്നതാണ് അദ്ദേഹം കരയോഗ അംഗങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വളരെ പെട്ടെന്നുള്ള ഒരു പ്രതികരണത്തിലേക്ക് വീണ്ടും NSS എത്തുന്നു. പ്രത്യേകിച്ച് CPM നേതാക്കൾ NSS ആവശ്യത്തെ നിസ്സാരവൽക്കരിച്ചു എന്നാണ് ജി സുകുമാരൻ നായർ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എന്തായാലും NSS വീണ്ടും ഈ വിഷയത്തിൽ സർക്കാരുമായും CPMമായി ഏറ്റുമുട്ടലും തുടക്കമിടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. AN ഷംസീർ ഹിന്ദു വിരുദ്ധത പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണവുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ. CPMന്റെ ഹിന്ദു വിരുദ്ധതയുടെ പ്രചാരകനാണ് ഷംസീർ എന്നും വി മുരളീധരൻ വിമർശിച്ചു. ഷംസീറിന്റെ പ്രസ്താവന, ആ പ്രസ്താവന മാർക്സിസ്റ്റ് പാർട്ടി അംഗീകരിക്കുകയും അതിനെ പിന്തുണക്കുകയും അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിലപാട് കേരളത്തിലെ ബാലനെ NSS ജനറൽ സെക്രട്ടറിയെ അവഹേളിക്കാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടി നിയോഗിച്ചതാണോ എന്ന് പാർട്ടി പറയണം. ആയുധ സംഭരണവും ആയുധ പരിശീലനവും ഭീകരവാദികൾക്ക് പരിശീലനവും ഒക്കെ നൽകുന്ന ആളുകൾക്കെതിരായിട്ട്, സമരം ചെയ്യുന്നവർക്കെതിരായിട്ട് കേസെടുത്ത് ആ കേസും കൊണ്ട് മുന്നോട്ട് പോകുന്ന CPMന്റെയും കോൺഗ്രസിന്റെയും സമീപനം അവർക്കേറ്റ, അവരുടെ മുഖത്തേറ്റ വലിയ പ്രഹരമാണ്. ഇപ്പോ അവിടെ നടക്കുന്ന ആയുധ സംഭരണത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന ആയുധ പരിശീലനത്തെക്കുറിച്ചുമുള്ള വിവരങ്ങളും അത് അടച്ചുപൂട്ടിയ നടപടിയും, NIA നടപടിയെ ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. കേരളത്തിൽ 4ാമത്തെയോ 5ാമത്തെയോ കേന്ദ്രമാണ് ഈ തരത്തിൽ പോപ്പുലർ ഫണ്ടിന്റെ ആയുധ സംഭരണ ആയുധ പരിശീലന കേന്ദ്രങ്ങൾ NIA ഇടപെട്ടതിന് ശേഷം അടച്ചുപൂട്ടുന്നത്. കേരളത്തിലെ പോലീസിന് ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ കേരളത്തിലെ പോലീസിന് ഇതിനെതിരായിട്ട് നടപടിയെടുക്കാൻ അവരുടെ രാഷ്ട്രീയ യജമാനന്മാർ അനുവദിക്കാത്തത് കൊണ്ട് കേരളത്തിലെ പോലീസിന് അത് സാധിക്കുന്നില്ല. ഷംസീറിന്റെ മതേതരത്വവാദം കപടമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഹിന്ദു ആരാധനാമൂർത്തിയെ സ്പീക്കർ അധിക്ഷേപിച്ച സംഭവത്തിൽ കോൺഗ്രസ് ദുരൂഹമായ മൌനം തുടരുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി.
അദ്ദേഹത്തിന് ആ സ്ഥാനം തുടരാനുള്ള അധികാരമില്ല. തികഞ്ഞ വർഗീയ മനസ്സാണ് എ എൻ ഷംസീറിന്. കാരണം ഒരു വർഗീയ മനസ്സില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? വലിയ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറയുകയും ഒരു വർഗീയവാദിയുടെ മനസ്സുമായിട്ട് നടക്കുകയും ചെയ്യുകയാണ്. അത് അദ്ദേഹത്തിന് ആ പദവിയിൽ തുടരാൻ അധികാരമില്ല. കോൺഗ്രസിന്റെ ദുരൂഹമായ മൗനമാണ് എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നത്. എവിടെയാണ് സുധാകരനും അതുപോലെ പിന്നെ വി ഡി സതീശനൊക്കെ പോയി കിടക്കുന്നത്? ഇന്ത്യയുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വികാരമാണ്. അതിനെയൊക്കെ തോണ്ടിക്കളിച്ചാലുണ്ടല്ലോ ഷംസീറെ ഈ നാട്ടിൽ നിങ്ങൾക്ക് മതേതരവാദി എന്നുള്ള നിലയിൽ നടക്കാൻ അധികകാലം നടക്കാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. കടുത്ത വിഭാഗീയത നിലനിൽക്കുന്ന പാലക്കാട് സി പി ഐയിൽ കൂട്ടരാജി. ജില്ലാ നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ ജില്ലാ കൌൺസിലിൽ നിന്ന് രാജിവെച്ചു. മുഹസിനെ അനുകൂലിക്കുന്നവരും വിവിധ ഘടകങ്ങളിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. മുഹസിനെതിരെ കൂടുതൽ നടപടിക്ക് സാധ്യതയുണ്ട്. വൻ പൊട്ടിത്തെറിയാണ് പാലക്കാട് സി പി ഐയിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ പാർട്ടിക്കകത്തുണ്ടായിട്ടുണ്ട്. എന്തായാലും മുഹസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അയാളെ പിന്തുണയ്ക്കുന്ന വിഭാഗം ആളുകളാണിപ്പോൾ സി പി ഐയിൽ നിന്ന് കൂട്ടത്തോടെ രാജിവെച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം പട്ടാമ്പിയിലായിരുന്നു, പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെച്ചിരുന്നു. പ്രധാനമായും ഈ ജില്ലാ നേതൃത്വത്തിനെതിരെ മുഹസിൻ വിഭാഗം, അതായത് ഈ സിവിൽ സപ്ലൈസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഴിമതി, ഒപ്പം തന്നെ പീഡനക്കേസിലെ പ്രതിയെ വരെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് സി പി ഐയിൽ കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടിക്കകത്ത് കലാപക്കൊടി ഉയർത്തിയ ആളാണ് മുഹസിനും അയാളെ പിന്തുണയ്ക്കുന്ന വിഭാഗവും. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിരവധി മുഹസിൻ ഉൾപ്പെടെയുള്ള ആളുകളെ പാർട്ടിയിൽ നിന്ന് തരംതാഴ്ത്തിയിരുന്നു. അതിനു പിന്നാലെ പട്ടാമ്പിയിൽ വലിയ തോതിൽ തന്നെ കൂട്ടരാജിയുണ്ടായി. പിന്നീട് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയിലും സി പി ഐയിൽ വലിയ തോതിൽ രാജിയുണ്ടായി. ജില്ലയുടെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും മുഹസിനെ പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങൾ രാജിവെച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് മുഹസിൻ സി പി ഐ ജില്ലാ കൗൺസിൽ സ്ഥാനം രാജിവെക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളിലേക്ക് പാർട്ടി സി പി ഐ പോകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കെ ഇ ഇസ്മയിലിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം സി പി ഐ പ്രവർത്തകരാണ് ഇപ്പോൾ ഈ ഇതിൽ നേതൃത്വത്തിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജി വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ സി പി ഐയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് രാജിനെതിരെ കർശന നടപടി വേണം എന്നുള്ളൊരു നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. അല്ലാത്ത പക്ഷം മറ്റുള്ള ഇതിലേക്ക് പോകും. പ്രധാനമായും സി പി ഐയിൽ നിന്ന് സി പി എമ്മിലേക്ക് ഉൾപ്പെടെ പോകുന്ന കാര്യത്തിലുള്ള ആലോചനകൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം സി പി ഐയുടെ ഒരു യുവമുഖം എന്നുള്ള രീതിയിലാണ് മുഹമ്മദ് മുഹസിൻ ഉൾപ്പെടെയുള്ളവരെ കാണുന്നത്. കഴിഞ്ഞ തവണ പട്ടാമ്പിയിൽ നിന്ന് ജനവിധി തേടിയപ്പോൾ വലിയ തോതിൽ വലിയ ഭൂരിപക്ഷത്തിന് തന്നെ ജയിക്കാൻ കഴിഞ്ഞ ഒരു നേതാവാണ്. അയാൾക്കെതിരെ നടപടി ഉണ്ടായതോടുകൂടി യുവ നേതൃത്വം, പ്രധാനമായും യുവ നേതൃത്വമാണ് കൂടുതൽ രാജി നടപടിയിലേക്ക് പോകുന്നത്. എന്തായാലും ഇത് പരിഹരിക്കുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, സി പി ഐയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. വരും ദിവസങ്ങളിൽ കാനം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാനുമായി അഭിപ്രായ ഭിന്നത എന്ന പ്രചാരണം തള്ളി ടി കെ ഹംസ. വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ സ്വമേധയായി എടുത്ത തീരുമാനമാണെന്നും ഇന്ന് വൈകിട്ട് സ്ഥാനം ഒഴിയുമെന്നും ടി കെ ഹംസ പറഞ്ഞു. മന്ത്രിയുമായി അഭിപ്രായ വ്യത്യാസമില്ല, ഒരുപാട് പ്രവർത്തനങ്ങൾ തന്റെ കാലത്ത് ചെയ്തെന്നും വഖഫ് ബോർഡിന്റെ അന്യാധീനപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചുപിടിച്ചതായും ടി കെ ഹംസ പറഞ്ഞു. ആ തീരുമാനം ഞാൻ ഇന്ന് ആണ് കണ്ടിരിക്കുന്നത്. ഇന്ന് 5 മണിയാകുമ്പോഴത്തേക്ക് തീരുമാനമാവും, കൈവെക്കും. ബഹുമാനപ്പെട്ട മന്ത്രിയും ഞാനും തമ്മിൽ എന്തോ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതിന്റെ പേരിലാണ് രാജിവെക്കുന്നതെന്നാണ് ഒരു റിപ്പോർട്ട്. അങ്ങനെ യാതൊരു സംഭവമില്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്, ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുറഹ്മാനും പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ മെഡിക്കൽ ബോർഡ് യോഗം മാറ്റിവെച്ചതിൽ പരാതിക്കാരിയായ ഹർഷീന പ്രതിഷേധിച്ചു. ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ ഡിഎംഒ ഇടപെട്ടു. ഈ ആഴ്ചയ്ക്കുള്ളിൽ മെഡിക്കൽ ബോർഡ് ചേരുമെന്നും ഈ മാസം 8 മുൻപ് പോലീസിനും ആരോഗ്യവകുപ്പിനും റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ഡിഎംഒ ഉറപ്പു നൽകിയെന്ന് ഹർഷീന. ഇതേ തുടർന്ന് ഹർഷീന സമരം അവസാനിപ്പിച്ചു. ഉറപ്പ് പാലിച്ചെങ്കിലും വീണ്ടും സമരം ആരംഭിക്കുമെന്നും ഹർഷീന സൂചിപ്പിച്ചു. നമ്മൾ പറഞ്ഞ് നാളെ തന്നെ ആണെങ്കിൽ നാളെ തന്നെ ചേർന്നിട്ട് തീരുമാനമാക്കാനാണ്. കാരണം തെരുവിലിരിക്കാന്ന് പറഞ്ഞാൽ അതിനൊരു പരിധി ഉണ്ടല്ലോ, 72-ാമത്തെ ദിവസമാണെന്ന്. ഒരുപാട് അവർ ഒരുപാട് ശ്രമിച്ചു. അവസാനം ഉറപ്പ് തന്നത് 8-ാം തീയതി വൈകുന്നേരത്തിന് 5 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് പോലീസിന് സമർപ്പിക്കുന്നുള്ള ഉറപ്പിന്മേലാണ് നമ്മളിപ്പോൾ ഈ ഒരു നിയമന മുമ്പെന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അവരുറപ്പ് അവർ പാലിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നാളെ ആണെ നാളെ അത്രയും ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരവസ്ഥയിലല്ല. ഇത്രയും വേദന സഹിച്ചിട്ട് ഇപ്പോഴും മാനസികമായിട്ടും ശാരീരികമായിട്ടും അത്രയധികം പ്രയാസങ്ങൾ സഹിച്ചാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇനിയും കണ്ണു തുറക്കാത്തവരോടൊക്കെ ഒന്ന് കണ്ണു തുറന്ന്
എത്രയും പെട്ടെന്ന് നീതി നടപ്പാക്കണം എന്ന് തന്നെ പറയാനുള്ളത്. ഇനി എനിക്ക് വയ്യ സഹിക്കാൻ. ഒരു അഞ്ച് വർഷം സഹിക്കാവുന്നതിനെ മാക്സിമം സഹിച്ചു, ആറാമത്തെ വർഷവും സഹിച്ചോണ്ടിരിക്കുവാണ്. ഇനി എനിക്ക് വയ്യ, ഏറ്റവും പെട്ടെന്ന് നീതി നടപ്പാക്കണം എന്നേ പറയാനുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വേദി പങ്കിട്ട ശരത് പവാർ. പൂനെയിൽ നടന്ന ലോക്മാന്യ തിലക അവാർഡ്ദാന ചടങ്ങിലാണ് ഇരുവരും വേദി പങ്കിട്ടത്. എൻസിപി പുലർത്തി അജിത് പവാർ എൻഡിഎ ക്യാമ്പിൽ എത്തിയ ശേഷം ഇതാദ്യമായാണ് മോദിയും പവാറും ഒരേ വേദിയിൽ എത്തുന്നത്. ഉപമുഖ്യമന്ത്രി അജിത് പവാറും ചടങ്ങിൽ പങ്കെടുത്തു. ശരത് പവാർ മോദിയുമായി വേദി പങ്കിട്ടതിൽ മഹാരാഷ്ട്രയിലെ പ്രതിപക്ഷ നിരയിൽ കടുത്ത എതിർപ്പുണ്ട്. പവാർ പങ്കെടുക്കുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് ശിവസേന വിഭാഗം നേതാവ് സഞ്ജയ് റൌത്ത് പ്രതികരിച്ചു. മണിപ്പൂർ കലാപത്തിൽ ഡിജിപി നേരിട്ട് ഹാജരാകണമെന്ന് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഹാജരാകണമെന്നും കേസുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. അതേസമയം മണിപ്പൂരിൽ ഭരണഘടനാ സംവിധാനം തകർന്നെന്ന് സുപ്രീംകോടതി വിമർശിച്ചു. ക്രമസമാധാനം തകർന്നിടത്ത് എങ്ങനെ നീതി നടപ്പാക്കുമെന്നും കോടതി ചോദിച്ചു. മണിപ്പൂർ സംഘർഷത്തിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ നൽകിയ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഓഗസ്റ്റ് 8 ചർച്ച നടക്കും. 8-9 തീയതികളിലാകും ചർച്ച നടക്കുക. ഓഗസ്റ്റ് 10 നോട്ടീസിന് പ്രധാനമന്ത്രി മറുപടി നൽകും. കോൺഗ്രസ് എംപിയായ ഗൌരവ് ഗൊഗോയിയാണ് നോട്ടീസ് നൽകിയത്. മണിപ്പൂർ കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കൊണ്ട് പാർലമെന്റിൽ മറുപടി പറയിപ്പിക്കുകയാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. 2014 അധികാരത്തിലേറിയ ശേഷം 2 തവണയാണ് മോദി സർക്കാർ അവിശ്വാസ പ്രമേയം നേരിടുന്നത്. തിരികെ വാർത്തകളിലേക്ക്. മോൺസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പ് കേസിൽ KPCC പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച്. വിപിൻ മോഹന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചു. 11 മണിക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. അതിനിടെ സുധാകരന്റെ മുൻ വിശ്വസ്തൻ എബിൻ വർക്കിയെ പ്രതി ചേർക്കാൻ നീക്കമുണ്ട്. മോൺസന്റെ അക്കൌണ്ടിൽ നിന്നും എബിന് പണം കൈമാറിയതിന്റെ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചു. ചലച്ചിത്ര അവാർഡ് വിവാദത്തിൽ ചെയർമാൻ രഞ്ജിത്തിന് സർക്കാരിന്റെ പിന്തുണ. അവാർഡ് നിർണയത്തിൽ ചെയർമാന് പങ്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. അതേസമയം രഞ്ജിത്തിനെതിരെ കൂടുതൽ ആരോപണം ഉന്നയിച്ച സംവിധായകൻ വിനയൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ രഞ്ജിത്ത് യോഗ്യനല്ലെന്ന് പലരും ആവർത്തിച്ച് പറയുമ്പോൾ മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. അവാർഡ് നിർണയത്തിൽ രഞ്ജിത്തിന് യാതൊരു പങ്കുമില്ലെന്നും ഒരന്വേഷണത്തിന്റെയും ആവശ്യമില്ലെന്നുമാണ് മന്ത്രി പറയുന്നത്. അത് അവതരിപ്പിക്കുന്ന നിമിഷമാണ് എന്റെ തരുന്നത്. അത് ഞാൻ പൊട്ടിച്ച് അവിടെ അന്വേഷണം അതൊക്കെ ചൂടിന്റെ മുമ്പിൽ പോയ പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ട് നീങ്ങാവില്ല. ആർക്കും അഭിപ്രായം ഞങ്ങളത് അന്വേഷിക്കുന്നത് ഞാൻ പ്രഖ്യാപിച്ചത് അങ്ങനെ ആർക്കല്ലേ ഈ തന്നെ ഓഡിയെടുപ്പ് ഉണ്ടാക്കാം. ഞാൻ പ്രഖ്യാപിച്ച കാര്യം നാളെ ഞാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചടക്കാൻ പറ്റും. ഞാൻ പ്രഖ്യാപിച്ചത് കറക്റ്റാണ്. ഒരു മാറ്റം അതിന് രഞ്ജിത്തിന് ഞാൻ. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ട വിവാദം മുറുകുകയാണ്. അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ കൂടുതൽ തെളിവുകൾ സംവിധായകൻ വിനയൻ പുറത്തുവിടുന്നു. അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്നാണ് പ്രധാനമായും സർക്കാരിനോട് വിനയൻ ആവശ്യപ്പെടുന്നത്. ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് വിനയൻ ഇന്നലെ News18 പ്രതികരിച്ചിരുന്നു. ഇന്നിപ്പോൾ എല്ലാ മാധ്യമങ്ങളോടും വിനയൻ ആ കാര്യത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകും എന്നതുൾപ്പെടെ നേരത്തെ മന്ത്രി സജി ചെറിയാനോട് ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു, പരാതിയായി ബോധിപ്പിച്ചിരുന്നു. ഇനി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുമെന്നാണ് വിനയൻ പറയുന്നത്. അവാർഡ് നിർണയത്തിൽ രഞ്ജിത്ത് ഇടപെട്ടെന്ന ജൂറി അംഗം നേമം പുഷ്പരാജിന്റെ ഓഡിയോ സന്ദേശമാണ് വിനയൻ ഇന്നലെ പുറത്തുവിട്ടത്. ബഹുമാനായ മുഖ്യമന്ത്രിക്ക് ഞാൻ ഇന്ന് പരാതി കൊടുക്കാൻ പോവുകയാണ്. അദ്ദേഹം പറഞ്ഞ തീർച്ചയായിട്ടും ഇതിന്റെ നടപടി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഒരു ജൂറിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ജൂറിയെ സ്വാധീനിക്കാൻ ഒരു അക്കാദമി ചെയർമാൻ ഇടപെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത് ജൂറിയുടെ പ്രധാനപ്പെട്ട ഒരു മെമ്പറായ നേമം പുഷ്പരാജാണ്. ഗവൺമെന്റാണ് അക്കാദമി എന്ന് പറഞ്ഞാൽ. അക്കാദമി ഗവൺമെന്റ് ഒരു ജൂറിയെ നിയമിച്ചിട്ട് ആ ഗവൺമെന്റ് ഇടപെട്ടു. വളരെ വലിയ കുറ്റകരമായ സംഭവമാണ്. അതിന് സജി ചെറിയാൻ്റെ ഒരു സാക്ഷിപത്രം കൊണ്ട് തീരുന്നില്ല. ഇത് ഈ പറയുന്ന ജൂറി മെമ്പർ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അന്വേഷണം നടക്കണം. ഇതിനൊരു വ്യക്തമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ തെളിയണം ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മറ്റു വലിയൊരു ഉണ്ടോ. ഇങ്ങനെയാണെങ്കിൽ അടുത്ത 3 വർഷവും ഇദ്ദേഹം തന്നെയാണല്ലോ ചെയർമാൻ. ആർക്കെങ്കിലും കിട്ടുമോ നീതിയോടുകൂടിയുള്ള അവാർഡ്? 19-ാം നൂറ്റാണ്ടിനെ ജൂറി അംഗങ്ങൾ സമ്മർദ്ദത്താൽ എതിർത്തെന്നാണ് ഓഡിയോ സന്ദേശത്തിലുള്ളത്. ഇക്കാര്യത്തിൽ അക്കാദമി മെമ്പർ അരുണും മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്.
2018 പ്രളയത്തിൽ പത്തനംതിട്ട റാന്നിയിൽ കോടികളുടെ നാശനഷ്ടമാണ് വ്യാപാരികൾക്കും കർഷകർക്കും ഉണ്ടായത്. പ്രവാസിയായ റാന്നി സ്വദേശി ജോസിന് മത്സ്യകൃഷിയിൽ മാത്രം 1.5 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത്. കടബാധ്യതയിലായ ജോസിന്റെ വീടും സ്ഥലവും ഇന്ന് ജപ്തിയിലാണ്. സർക്കാർ സഹായവും ജോസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ നടുക്കുന്ന ഓർമ്മകളിലാണ് റാന്നിയിലെ വ്യാപാരികളും കർഷകരും. പ്രളയത്തിന് ശേഷം 5 വർഷം പിന്നിടുമ്പോഴും അന്നത്തെ നഷ്ടത്തിൽ നിന്നും പലരും കരകയറിയിട്ടില്ല. ജീവിതം വഴിമുട്ടിയ പലരും സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കെണിയിലുമാണ്. പ്രവാസ ജീവിതത്തിന് ശേഷം മത്സ്യകൃഷി ആരംഭിച്ച റാന്നിയിലെ ജോസിന്റെ ജീവിതവും പ്രളയം മാറ്റിമറിച്ചു. 1.5 കോടിയുടെ മത്സ്യകൃഷിയാണ് ജോസിന് മാത്രം പ്രളയത്തിൽ നഷ്ടമായത്. മത്സ്യകൃഷി നഷ്ടമായതിന് പിന്നാലെ ഉണ്ടായ സാമ്പത്തിക ബാധ്യത തുടർന്ന് ജോസിന്റെ 70 സെന്റ് പുരയിടവും വീടും ജപ്തിയിലായി. എൻ്റെ ഫ്ളാറ്റ് ഇതിനു വേണ്ടിയിട്ട് ജപ്തി മോർഗേജ് ചെയ്തിരുന്നു. അത് ജനുവരിയിൽ ബാങ്ക് അത് വിറ്റു, 50 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇത് ജപ്തി ചെയ്തിട്ടിരിക്കുകയാണ്. എൻ്റെ ഇപ്പം താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടും അത് കോപ്പറേറ്റീവ് ബാങ്കിന് വെച്ചിരിക്കുകയാണ്. അത് അധികം താമസിക്കാതെ അത് ജപ്തിയായി തീരും. എനിക്ക് ഈ വയസ്സുകാലത്ത് 75 വയസ്സിൽ എനിക്ക് എങ്ങോട്ട് പോകണമെന്നുള്ള അറിയത്തില്ല. വിളവെടുപ്പിന് ഭാഗമായ 30 ടൺ വളർത്തു മത്സ്യങ്ങളും ഹൈടെക് ഫാമും പ്രളയത്തിൽ നശിച്ചു. ധനസഹായത്തിനായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് സഹായം നിഷേധിക്കുകയാണുണ്ടായത്. ജോസിനെ പോലെ പ്രളയം ബാക്കി വെച്ച നഷ്ടത്തിലാണ് റാന്നിയിലെ വ്യാപാരികളും പ്രളയബാധിതരും ഇപ്പോഴും ജീവിക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം. സ്വർണഗ്രാമിന് 5,530 രൂപ, പവന് 44,240 രൂപ, വെള്ളിഗ്രാമിന് 81 രൂപ, കിലോഗ്രാമിന് 81,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,357 രൂപ, ഔൺസിന് 1,44,414 രൂപ. തരകൻസ് റോയൽ ജുവലറി ഇന്നത്തെ സ്വർണവില ബ്രോട്ടുബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജുവലറി കുന്നംകുളം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.